നമ്മളൊരു കടയുടെ നന്മയിലേക്കാണ് പോകുന്നത് അത് നമ്മളെല്ലാവരും സത്യസന്ധന്മാരായാൽ അല്ലെങ്കിൽ സത്യംശീലമാക്കിയവരായി മാറിയാൽ കാര്യങ്ങളൊക്കെ എളുപ്പമാകുമെന്ന് സൂചിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് ഒറ്റപ്പാലത്തെ ഒരു പച്ചക്കറിക്കട ഇവിടെ നിങ്ങൾ നിങ്ങൾക്ക് സാധനങ്ങൾ ഇഷ്ടം പോലെ എടുക്കാം ആരും പണം വാങ്ങാനൊന്നും ഉണ്ടാകില്ല എടുത്ത പച്ചക്കറിക്ക് സ്വയം നമ്മൾ നമ്മളതിൻ്റെ വേണ്ട പണം അവിടെ വെച്ചിരിക്കുന്ന പെട്ടിയിൽ നിക്ഷേപിക്കുക എന്നതാണ് പരിപാടി അതാണ് ഈ സെൽഫി പച്ചക്കറിക്കട ഇപ്പോൾ നാട്ടുകാരും വളരെ സന്തോഷത്തോടെ അല്ലെങ്കിൽ ആ രീതി വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് ഗൂഗിൾ വി എസ് ആണ് നമ്മളോട് വിവരങ്ങൾ പങ്കുവയ്ക്കാനുള്ളത് ഗൂഗിൾ സത്യസന്ധരായ ആളുകളാണ് എന്ന് ഉറപ്പാണ് കാരണം ആളുകളൊക്കെ ചെല്ലുന്നു ആരും അങ്ങനെ തട്ടിപ്പൊന്നും കാണിക്കാറില്ലല്ലോ അല്ലേ പിന്നെ ഇത് ആരുടെ ആത്മവിശ്വാസത്തിൽ രൂപം കൊണ്ടതാണ് ഒറ്റപ്പാലത്ത് ഈ സെൽഫി പച്ചക്കറി കടയിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം പരസ്പര വിശ്വാസത്തിൻ്റെ ഒരു പ്രധാന ഉദാഹരണം തന്നെയാണ് കാരണം യാതൊരു തരത്തിലും അവിടെ നമ്മളെ നിരീക്ഷിക്കാനോ നോക്കാനോ ഒന്നും ആളില്ല പണം തൂക്കം അനുസരിച്ച് പച്ചക്കറികൾ വെച്ചിട്ടുണ്ടാവും നമ്മളത് എടുക്കുക ആ പണം നിക്ഷേപിക്കുക എന്നുള്ളതാണ് അല്ലാതെ അതിനപ്പുറത്തേക്ക് നമ്മളെ വിശ്വാസതയില്ലാതെ ആരെങ്കിലും ചെക്ക് ചെയ്യാനോ അല്ലെങ്കിൽ പണം വാങ്ങാനോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല കാരണം അതൊരു ചെറിയ നാടാണ് ഒറ്റപ്പാലം എന്ന് പറയുന്ന ചെറിയൊരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും പരസ്പരം അറിയുന്നവരാണ് ആ രീതിയിലുള്ള ഒരു പരസ്പര വിശ്വാസത്തിൻ്റെ ഒരു മാതൃക തന്നെയാണ് ആ ഒരു കട എന്ന് പറയുന്നത് ഇപ്പോൾ അത് തിങ്കൾ മുതൽ തിങ്കൾ ബുധൻ വെള്ളി അങ്ങനെ മൂന്ന് ദിവസങ്ങളിൽ ആണ് പ്രവർത്തിക്കുന്നത് അതൊരു എ രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയാണ് ഈ കട ഇപ്പോൾ പ്രവർത്തിക്കുന്നത് പക്ഷേ ഇനിയും ഇത് വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത് പറമണ്ണ പച്ചക്കറി ഉൽപാദക സംഘമാണ് ഈ ഒരു വ്യത്യസ്തമായിട്ടുള്ള സെൽഫി പച്ചക്കറി കട എന്നുള്ളൊരു ആശയത്തിന് പിന്നിൽ ഈ പേര് തന്നെ വന്നത് സെൽഫി എന്ന് പറയും സ്വയം ചെയ്യുക സ്വയം എടുക്കുക സ്വയം പണം നിക്ഷേപിക്കുക അങ്ങനെ സ്വയം ചെയ്യുക എന്നുള്ള ഒരു ആശയമാണ് ഈ പ്രധാനമായും ഈ പച്ചക്കറി ഉൽപാദക സംഘം ഇങ്ങനെയൊരു ഒരു കട അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംരംഭം എന്നുള്ള രീതിയിലേക്കൊക്കെ എത്താനുള്ള പ്രധാന പറയുന്നത് അവൻ ഉണ്ടാക്കുന്ന പച്ചക്കറിക്ക് കൃത്യമായ വില കിട്ടുക ഇടനിലക്കാർ വഴിയൊക്കെ കർഷകർക്ക് പലപ്പോഴും കർഷകന്റെ ഒരു ആത്മവിശ്വാസം അത് നാട്ടുകാരും അതിനെ നല്ല രീതിയിൽ സ്വീകരിക്കുന്നു അത് അങ്ങനെ തന്നെ നന്നായി പോകട്ടെ അല്ലേ അതിന് പ്രശ്നങ്ങളൊന്നുമില്ലാതെ എല്ലാവരും അവരുടെ ആ കർഷകരുടെ ഉദ്യമത്തിന് പിന്തുണ നൽകട്ടെ എന്ന് പ്രതീക്ഷിക്കാം ശരി ഗോകുലേ